ഡിയർ സ്റ്റുഡൻസ്, സാൻഡ് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സാൻഡ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ മണൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമുക്കൊക്കെ പരിചിതമാണ് അല്ലേ, മണലും മണ്ണൊക്കെ നമുക്ക് പരിചിതമാണ്. ഈ മണലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു മിനറൽ കണ്ടൻ്റാണ് സിലിക്ക. ഏറ്റവും കൂടുതൽ സിലിക്കയാണ് മണലിലും മണ്ണിലും അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മണൽ ഉണ്ടാവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്റ്റോൺ എന്ന പാഠഭാഗം പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സ്റ്റോണുകൾ, സാൻഡ് സ്റ്റോണുകളൊക്കെ കാലാവസ്ഥാ വ്യതിയാനം മൂലം പൊടിഞ്ഞിട്ടാണ് നമ്മളെ മണൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് മണൽ ഉണ്ടാവുന്ന വഴി ഇങ്ങനെയാണ്. എന്ത്, കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ സാൻഡ് സ്റ്റോണുകൾക്ക് പൊടിഞ്ഞിട്ടാണ് മണലുണ്ടാവുന്നത്. പക്ഷേ ഇന്ന് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ കൂടുതലായതിന് കാരണം ഈ നാച്ചുറലായിട്ട് ഉള്ള മണലുകൾക്ക് നമ്മൾ ദൗർബല്യം നേരിടുകയാണ്. അപ്പം നമുക്ക് എന്ത് വേണം? കൃത്രിമമായിട്ട് മണൽ നിർമ്മിക്കണം അല്ലേ. ഈ എം സാൻഡ്, പി സാൻഡ് എന്നൊക്കെ പറയുന്നവയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? നാച്ചുറൽ സാൻഡ് നമുക്ക് കിട്ടാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഈ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെയാണ് സാൻഡ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഇതേപോലെ സ്റ്റോണിനെ കൃത്രിമമായിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാൻഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എം സാൻഡും പി സാൻഡും അതിനൊരു ഉദാഹരണമാണ്. ഇനി എന്താണ് ഒരു നല്ല സാൻഡിന് ഉണ്ടാവേണ്ട സ്വഭാവം എന്ന് നോക്കാം. സാൻഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. മാത്രമല്ല, ഈ അതിൽ ക്ലേ കണ്ടൻറ്റോ സിൽറ്റിൻ്റെ കണ്ടൻറ്റോ ഉണ്ടാവരുത്. എപ്പോഴും സാൻഡ് എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. അതിൽ മണ്ണ്, ക്ലേയുടെ കണ്ട്, ക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് അല്ലേ, കളിമണ്ണും സിൽറ്റിൻ്റെയും കണ്ടൻറ്റ് കുറവായിരിക്കണം. രണ്ടാമത്തെ പോയിൻ്റ്, സാൻഡ് ഷുഡ് ബി ഫ്രീ ഫ്രം സോൾട്ട്. സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും സാൻഡിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, സാൻഡ് എപ്പോഴും കോഴ്സ് ആയിരിക്കണം, ആൻഗുലാർ ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, വളരെ ഷാർപ്പായിട്ടാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ് എപ്പോഴും കോഴ്സ് ഗ്രെയിൻഡ് ആണ്. എന്താണ് കോഴ്സ് ഗ്രെയിൻഡ് എന്നൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എപ്പോഴും കോഴ്സ് ഗ്രെയിൻഡ് ആയിരിക്കണം, ആൻഗുലാർ ആയിരിക്കണം, വളരെ ഹാർഡ് ആയിരിക്കണം. നാലാമത്തേത്, ഇതൊരിക്കലും ഓർഗാനിക് മാറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. കാരണം സാൻഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മണ്ണും മണലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഓർഗാനിക് മാറ്റേഴ്സ് കാണാറുണ്ട്. പക്ഷേ സാൻഡിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, കാരണം കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, ആറാമത്തെ പോയിൻ്റ്, ഫിഫ്ത്ത് പോയിൻ്റ് ആണ് കേട്ടോ, ഇത് വളരെ സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കണം. കുറേ കാലം ഈട് നിൽക്കുന്നതായിരിക്കണം, വളരെ സ്ട്രോങ് ആയിരിക്കണം. ആറാമത്തത്, ഇത് കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഇനേർട്ട് പറഞ്ഞാൽ വേറൊരു മെറ്റീരിയലുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഓക്കെ, അതാണ് ആറാമത്തെ പോയിൻ്റ്. ഈ സാൻഡ് എപ്പോഴും 4.75 അല്ല കേട്ടോ, സാൻഡ് എപ്പോഴും 4.75 mm സീവിലൂടെ പാസ് ചെയ്യുകയും കടന്നു പോവുകയും 75 micron റിട്ടെയിൻ ചെയ്ത് നിർത്തുന്നവയും ആയിരിക്കണം. നമ്മുടെ ഈ സാൻഡിൻ്റെ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ സാൻഡിന് കുറച്ച് ടെസ്റ്റുകൾ കാര്യങ്ങളും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് സീം അനാലിസിസ്. നിങ്ങൾ അരിപ്പിയൊക്കെ കണ്ടിട്ടില്ലേ, അതുതന്നെയാണ് സംഭവം. അതിലേറ്റവും ചെറിയ അരിപ്പിയാണ് ഈ 4.75 mm, പിന്നെ എന്താ ഉള്ളത്, 75 micron അല്ലേ, 75 micron. ഈ രണ്ട് സീവുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ സാൻഡ് എപ്പോഴും എന്തായിരിക്കണം, ഈ 4.75 mm പാസ് ചെയ്യുകയും 75 micron റിറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതുമായിരിക്കണം. ഓക്കെ, ഏതാ ചെറിയ സീവ്? 75 micron ചെറിയ സീവ്, ചെറിയ അരിപ്പ. അതിൽ റിറ്റെയിൻ ചെയ്ത് നിൽക്കുകയും 4.75 mm പാസ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സാൻഡ്, നല്ല സാൻഡ്. ഓക്കെ, ഇനി മൂന്ന് ടൈപ്പ് പ്രധാനപ്പെട്ട സാൻഡാണുള്ളത്. പിറ്റ് സാൻഡ്, രണ്ടാമത്തേത് റിവർ സാൻഡ്, മൂന്നാമത്തേത് സീ സാൻഡ്. അതല്ല, ആദ്യത്തെ പിറ്റ് സാൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കുഴി അല്ലേ. കുഴി കുഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മണ്ണ് എടുക്കുകയാണെങ്കിൽ അതാണ് പിറ്റ് സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം ഇത് സാധാരണ 1 മീറ്റർ മുതൽ 2 മീറ്റർ ആഴത്തിൽ നമ്മൾ കുഴിയെടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള സാൻഡ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പം പിറ്റ് സാൻഡ് സാധാരണ വളരെ ഷാർപ്പായിരിക്കും, ആൻഗുലാർ ഗ്രെയിൻ ആയിരിക്കും, അതിൽ സോൾട്ട് കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാറുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സോൾട്ട് കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മോർട്ടാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തത് റിവർ സാൻഡ്. റിവറിൻ്റെ ബാങ്കിൽ, പുഴയുടെയൊക്കെ തീരങ്ങളിൽ നിന്നാണ് റിവർ സാൻഡ് നമുക്ക് കിട്ടുന്നത്. ഇത് ഫൈൻ റൗണ്ട് ഗ്രെയിൻ ആണ്, ഫൈൻ ഗ്രെയിൻ ആണിത്. ഇതിൻ്റെ കളർ ഒരു ഏകദേശം ഒരു വൈറ്റ് കളർ, നിങ്ങൾ ഈ റിവറിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവാം, ഒരു വൈറ്റ് കളർ ആയിരിക്കും ഇതിനുണ്ടാവുക, ഒരു വെള്ള കളർ അല്ലേ. ഇത് എപ്പോഴും വളരെ ക്ലീൻ ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും അല്ലേ, അതിൽ ഓർഗാനിക് മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. അടുത്തത് സീ സാൻഡ്. കടലിൻ്റെ തീരങ്ങളിൽ നിന്നാണ് സീ സാൻഡ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സോൾട്ട് കണ്ടൻറ്റിൻ്റെ അളവ്, ലവണത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ലവണത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വലിച്ചെടുക്കും. എന്നിട്ട് എന്തൊക്കെയുണ്ടാവും, എഫ്ലൂറസെൻസും പിന്നെ അതേപോലെ തന്നെ ഡാംബിനസ് മൂലമുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്, ഇതിലുള്ള സോൾട്ട് കണ്ടൻറ്റ് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പത്തെ ആഗിരണം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് എഫ്ലൂറസെൻസ്, എഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ള ഡിസ്പാച്ച് പോലെ കാണുന്നതാണ് എഫ്ലൂറസെൻസ്. ഓക്കെ, ആ എഫ്ലൂറസെൻസിന് കാരണമാവും, അതേപോലെ തന്നെ മൊത്തം വടക്ക് നാശമാവാനും ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാനും കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇത് കൺസ്ട്രക്ഷൻ വർക്കിനൊന്നും ഉപയോഗിക്കാറില്ല. മാത്രമല്ല ഇത് സിമെൻറ്റിൻ്റെ സെറ്റിങ്ങിൻ്റെ ടൈം കുറയ്ക്കുകയും ചെയ്യും, വ്യത്യാസപ്പെടുത്തുന്നതിനൊക്കെ ഈ സീ സാൻഡ് കാരണമാവാറുണ്ട്. അപ്പോൾ എൻജിനീയറിംഗ് വർക്കുകൾക്കൊന്നും സീ സാൻഡ് സാധാരണ ഉപയോഗിക്കാറില്ല. അടുത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ഗ്രെയിൻ. 3 തരത്തിലാണ്, അതായത് ഗ്രെയിനിൻ്റെ സൈസ് അനുസരിച്ച് 3 തരത്തിലെ സാൻഡാണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഫൈൻ സാൻഡ്, 2 കോഴ്സ് സാൻഡ്, 3 ഗ്രീവൽ സാൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് 1.5875 mm പാസ് ചെയ്യുന്ന സാൻഡാണ് ഫൈൻ സാൻഡ്. 1.5875 mm ഓപ്പണിങ്ങിലൂടെ, സീ ഓപ്പണിങ്ങിലൂടെ കടന്നു പോകുന്ന സാൻഡാണ് ഫൈൻ സാൻഡ്. ഇത് സാധാരണ തേപ്പിനൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. 2 കോഴ്സ് സാൻഡാണ്, 3.175 mm സീവിലൂടെ പാസ് ചെയ്യുന്ന സാൻഡാണ് കോഴ്സ് സാൻഡ് എന്നത്. ഇത് സാധാരണ മേസനറി വർക്ക്, അതായത് പടവുകളൊക്കെ, പടവ് ചെയ്യാറില്ലേ, പടവ് ചെയ്യുമ്പോൾ മോട്ടാറൊക്കെ ഉണ്ടാക്കില്ലേ, അതിലൊക്കെയാണ് കൂടുതലായിട്ട് കോഴ്സ് സാൻഡ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് ഗ്രേവലി സാൻഡ്. ഇതെന്ന് പറഞ്ഞാൽ 7.62 mm സീവിലൂടെ കടന്നു പോകുന്ന സാൻഡാണ് ഗ്രേവലി സാൻഡ്. ഇത് സാധാരണ കോൺക്രീറ്റ് വർക്കുകൾക്കൊക്കെയാണ് ഗ്രേവലി സാൻഡ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി സാൻഡിൻ്റെ ഉപയോഗമാണ് നമുക്ക് പറയാനുള്ളത്. ഇത് സാധാരണ മോർട്ടാറൊക്കെ നിർമ്മിക്കാറില്ലേ, മോർട്ടാറുകളിൽ സാൻഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. മോർട്ടാറ് നമ്മൾ ഈ മേസനറി വർക്കൊക്കെ ചെയ്യുമ്പം ഈ പടവൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മോർട്ടാർ ഫില്ല് ചെയ്യണണ്ടില്ലേ ഓരോ കോഴ്സിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ മോർട്ടാറിൻ്റെ നിർമ്മാണത്തിന് സാൻഡ് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ മോർട്ടാറും കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, ഈ സാൻഡ് ആവശ്യമാണ്. പിന്നെ മോർട്ടാർ പെട്ടെന്ന് സെറ്റാവാൻ സാൻഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല സാൻഡ് മോർട്ടാറിൻ്റെ ഡെൻസിറ്റി കൂട്ടാനും പ്രയോജനപ്പെടാറുണ്ട്. മാത്രമല്ല ബേസ്മെൻറ്റ് തറയിലൊക്കെ
ഒരു ഫില്ലായിട്ടും നമ്മൾ സാൻഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. തറ കീറിക്കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാറില്ലേ, അതിന് മണ്ണ് ഫില്ല് ചെയ്യാനും നമ്മൾ സാൻഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. പിന്നെ കോൺക്രീറ്റ് വർക്കിന് ഉപയോഗിക്കാറുണ്ട്, മേസനറി വർക്കിന് ഉപയോഗിക്കാറുണ്ട്, പിന്നെ മോർട്ടാറിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ ഉപയോഗിക്കാറുണ്ട്, മോർട്ടാറിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടാനും സാൻഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.